പ്രിയ സഹോദരങ്ങളെ, ആറാം ദിവസമായ ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗം ഇതാണ്. തെറ്റുകളെക്കുറിച്ച് അനുതപിച്ച് ജീവിത നവീകരണത്തിലേക്ക് വരാനും പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ളവരാണ്, ചെയ്യുന്നവരാണ്. എന്നാൽ ആ തെറ്റ് ചെയ്യുമ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മോട് കരുണ കാണിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തോടെ തെറ്റ് ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും ഗൗരവമേറിയ തെറ്റുകളായിട്ട് സഭ ഇക്കാര്യവും പഠിപ്പിച്ചിട്ടുള്ളത് മൂന്നെണ്ണമാണ്. അവ ഇതാ, ഇവയാണ്: വിശ്വാസത്യാഗം, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത്; രണ്ടാമതായിട്ട് കൊലപാതകം; മൂന്നാമതായിട്ട് വ്യഭിചാരം. ഈ മൂന്ന് തെറ്റുകളാണ് ഏറ്റവും ഗൗരവമേറിയ പാപങ്ങളായിട്ട് സഭ കരുതിപ്പോന്നിരുന്നത്. ഇന്നും ഈ തെറ്റുകൾ ഏറെ സംഭവിക്കുന്നു. വളരെ പേരെ ദൈവം നൽകിയ ആ മഹാദാനം, വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് കാണുന്നു. അങ്ങനെ വിശ്വാസത്തിന് വ്യതിചലിച്ച ആൾക്കാർ, അന്ധവിശ്വാസത്തിലേക്ക് പോയവർ, അവരൊക്കെ തെറ്റ് മനസ്സിലാക്കി അനുതപിച്ച് തിരുത്തി തിരിച്ചു വരുവാൻ വേണ്ടിയുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കൊലപാതകം. ഇന്ന് ഓരോ ദിവസവും നിരവധി കൊലപാതകങ്ങൾ നടക്കുന്നു. പ്രിയപ്പെട്ടവരെ കൊല ചെയ്യുന്നു. ഒരു കുടുംബത്തിൽ തന്നെ കൊലപാതകങ്ങൾ നടക്കുന്നു. മിത്രങ്ങളിടയിൽ കൊലപാതകങ്ങൾ നടക്കുന്നു. ശത്രുക്കൾ, ശത്രുതയും വിദ്വേഷവും എല്ലാം ഏറെ നടമാടുന്നു. അങ്ങനെയുള്ള ആ ഒരവസ്ഥയിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുവാൻ നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ ജനിച്ചു വീഴാൻ അവകാശം നിഷേധിക്കപ്പെടുന്ന ധാരാളം മനുഷ്യജീവനുകളുണ്ട്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കൊല ചെയ്യപ്പെടുന്ന മനുഷ്യജീവനുകൾ, അതെല്ലാം തെറ്റാണ്, കൊലപാതകമാണ്. ഇങ്ങനെ നടക്കുന്ന നിരവധിയായ കൊലപാതകങ്ങൾ, അനുദിനം നടക്കുന്ന കൊലപാതകങ്ങൾ, ഇവയ്ക്കെല്ലാം മാപ്പപേക്ഷിച്ച് ഇവയെക്കുറിച്ചൊക്കെ അനുതപിച്ച് ഇനി ഇതുപോലുള്ള തിന്മകൾ ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിദ്വേഷവും പകയും പ്രതികാര ചിന്തയും വഞ്ചനയും എല്ലാം കൊലപാതകത്തിൻ്റെ വിവിധ വശങ്ങളാണ്. സഹോദരനെ സ്നേഹിക്കാതിരിക്കുന്നത് കൊലപാതകിയാണ് എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു ജീവിതം നയിക്കാനായിട്ട് പരിശ്രമിക്കാം. ഇനിയും ലൈംഗികമായ ധാർമ്മികതയ്ക്ക് ഭംഗം വരുത്തുന്ന ജീവിതം, ദാമ്പത്യ വിശ്വസ്തത ലംഘിക്കപ്പെടുന്നു, ബ്രഹ്മചര്യ വ്രതം ഹനിക്കപ്പെടുന്നു, വിവാഹേതര ലൈംഗിക ബന്ധം, സ്വർഗഭോഗം, സ്വർഗവിവാഹം തുടങ്ങിയ മ്ലേച്ഛതകൾ സമൂഹത്തിൽ നടമാടുന്നു, സുഖലോലുപത, മദ്യാസക്തി തുടങ്ങിയ തിന്മകൾ, ഇപ്രകാരം നിരവധി തിന്മകളിൽ നിന്നുള്ള മോചനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വീണുകിടക്കുന്ന നമ്മളെ, വീഴുന്ന നമ്മളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാണല്ലോ കർത്താവ് ലോകത്തിലേക്ക് വന്നത്. ആ കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വാസം ഉറപ്പിച്ച് അവിടുത്തെ ശക്തി ആർജിച്ച് നമുക്ക് സ്വയം വിശുദ്ധീകരിക്കപ്പെടുവാനും അതുപോലെ തന്നെ മറ്റുള്ള വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ ദിവസം പ്രത്യേകമായിട്ട് നമുക്ക് ചെലവഴിക്കാം.